ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ എഡിറ്റ് ഓപ്ഷൻ നമുക്ക് ഇന്നലെ വരെ അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ ഇന്നത് വരുമെന്ന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റേജ് മാർക്കിൻ്റെ സർക്കുലറും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ വെയിറ്റേജ് മാർക്ക് ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡിൻ്റെ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ആദ്യമായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഇടത്തിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേജ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള പേജ് ഓപ്പൺ ആവും. അവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വെയിറ്റേജ് മാർക്കിൻ്റെ ഓപ്ഷൻസ് എല്ലാം വരും. അതായത് നിങ്ങളുടെ NCC, NSS, സ്കൂൾ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതിൽ നേരത്തെ നമുക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡിൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ടിക്ക് ചെയ്യാം. അവിടെ ഞാൻ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സർക്കുലർ വായിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. രാജ്യ പുരസ്കാര സർട്ടിഫിക്കറ്റ് കാര്യമെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുള്ളവർക്ക് അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അവിടെ മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ലേറ്റസ്റ്റ് പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പഴയ ആപ്ലിക്കേഷൻ വാലിഡ് അല്ല, ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് മറക്കാതെ ആരെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതായത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, കൂടാതെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുക. ഇനി പുതിയതായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റ് 31/8/2021, അതായത് ഈ മാസം 31 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലേക്ക് പോവാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 24 അവസാന ഡേറ്റ് വന്നിരുന്നത്. ഇന്ന് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിനെ പറ്റി ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് 5 മണിക്കകം വരാൻ ചാൻസ് കുറവാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. മാക്സിമം നാളെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളത്തേക്കൊക്കെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലിക്കറ്റിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത്. കാരണം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണോ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ സർക്കുലർ പ്രകാരം ട്രയൽ അലോട്ട്മെൻറ്റ് ആണ് 25, അതായത് ഇന്ന് വരേണ്ടിയിരുന്നത്. അത് ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യം വരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് സർക്കുലർ വന്നാൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് വഴി ഞാനത് പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് കൂടെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.